അല്ലെങ്കിൽ ഈ ലിഫ്റ്റിനകത്ത് ചിലപ്പോ മരണവും നടക്കും, ചിലപ്പോ ഒരു ജനനവും നടക്കും. അതെ, എന്താ മേത്തൊരു സാനിറ്റൈസറിന്റെ വേണം? മേഡത്തിന് ഓക്സിജൻ ഇല്ലാത്തോടത്ത് കൃത്രിമ ശ്വാസം കൊടുത്തതാ. ഓ, അപ്പൊ ഈ കൊറോണ ഒഴിവാക്കാൻ ശ്രമിച്ചതായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു, അഞ്ചു പേർക്ക് കയറാൻ കപ്പാസിറ്റി ഉള്ള ലിഫ്റ്റാണിത്. നിങ്ങൾ രണ്ടുപേര് കയറിയപ്പോ ഇതെങ്ങനെ നിന്ന് പോയെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. നമ്മൾ രണ്ടുപേരല്ല, മൂന്ന് പേരുണ്ട്. അകത്തോട്ട് കയറി നോക്ക്. മൂന്ന് പേരാ? തുറന്നു നോക്ക്, മൂന്ന് പേരുണ്ട്. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും എനിക്ക് ലിഫ്റ്റ് പോയിക്കാൻ പറഞ്ഞാ നീ താനാദ്യം ലിഫ്റ്റിന്റെ വലിപ്പം കൂട്ടണോ? എന്നാലും താനെ വണ്ണം കുറക്കുമെന്ന് പറയരുത്. മാഡം, ഇയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടാവത്തില്ല. ഈ ശരീരത്തിൽ കണ്ണ് മാത്രമേ ആണെങ്കത്തുള്ളൂ. പ്ലംബർ എന്റെ റൂമിലോട്ടൊന്ന് വരണേ. ഈ 24 മണിക്കൂർ ഇവൻ എന്തിനാണ് ഈ പുറകെ നടക്കുന്നത്? എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഇവിടെ വേറെ ഫ്ലാറ്റിൽ ഓരോ കാര്യങ്ങളും ജോലിയും കാര്യമൊക്കെ ചെയ്യാനുള്ളതാ. കേട്ടില്ല, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും മാഡം? ഇവന്മാരുടെ ഒക്കെ പ്രവൃത്തി കണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ടു പോകത്തില്ലേ? മനസ്സിൽ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കേ, ബാ. അത് ശരി, തുറന്നു കിടന്ന കടയിലാണ് ഞാൻ ഓടി വിളിച്ച് കയറാൻ നോക്കിയത്. ഇഷ്ടപ്പെട്ട വെടിനെ വശീകരിക്കാൻ പറ്റിയ ഒരു മന്ത്രം എന്റെ കയ്യിലുണ്ട്. അതിനു മുമ്പായിട്ട് നീ നിന്റെ ഒളിച്ചോടി പോയ ഭാര്യനെ വശീകരിച്ച് തിരിച്ചുകൊണ്ടുവരാന്ന്. ചേട്ടാ എത്തിയോ? ആ, ഞാനിവിടെ ഉണ്ട്, 14-ാമത്തെ നിലയിലുണ്ട്. ആ ശരി ശരി, ഓക്കെ ഓക്കെ. അതെ, എന്റെ ഭർത്താവ് വരുന്നുണ്ട്. 2 മാസത്തിന് ശേഷമാണ് ഇന്ന് കാണുന്നത്. അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല, പുള്ളിക്കാരൻ നാട്ടുമ്പുറത്തുകാരനാണേ. നമ്മളെ പോലെ ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാനേ ഭയങ്കര നാണം കുണുങ്ങിയാ. മാഡത്തിന്റെ ഭർത്താവ് 9 ആയി, 9-ാമത്തെ ഫ്ലോറിലായി നോക്കിയാണ്. ആ, എന്റെ ചേട്ടൻ വരാറായി. 10, 11 ഈ മരവാളയാണോ ഭവതിയുടെ കെട്ടിയോ? ഇതാ എന്റെ ഭർത്താവ്. അതെന്താ അവരങ്ങനെ വെച്ച അയ്യേന്ന്? അയ്യന്നല്ല, അയ്യോന്ന് വെച്ചതാ. അയ്യോ, ഈ പാവ അഴകല കണ്ടോട്ടായിരിക്കും അയ്യോന്ന് വെച്ചതല്ലേ? നിങ്ങളുടെ ആയിരിക്കും മൊത്തത്തിൽ പറഞ്ഞതാ. എന്നെ മനസ്സിലായില്ലേ? അവിടെ ഭർത്താവാണ്. ഞാൻ സുബ്രഹ്മണ്യം പോറ്റി പൂജകൾ ചെയ്ത് ജീവിക്കുന്നു. ഞാൻ കണ്ടൻ അവക്ക് ജലവന് കൊടുത്ത് ജീവിക്കുന്നു. ഗുഡ് മോർണിംഗ്. ആ, നമസ്കാരം. അയ്യോ, അത് വഴക്കറിയാ. അയ്യോ, അതല്ലെന്ന്. പിന്നെ ഞാനാണ് ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ എഞ്ചിനീയർ. എന്ന് വെച്ചാല് പ്ലംബർ. നമ്മുടെ നാട്ടിലും താമരക്കുളത്താണ്, നമ്മുടെ നാട്ടിലും ഉണ്ട് പ്ലംബേഴ്സ്. ഇതെന്താ പറ്റി നെറ്റിക്കടി? അയ്യോ, ഒന്നും പറയണ്ട. എന്റെ ഭാര്യ ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണതാ. അല്ല, സാറിന്റെ ഭാര്യ അല്ല സ്റ്റെപ്പിൽ നിന്ന് വീണത്? അപ്പൊ സാറിന്റെ ഭാഗത്ത് അങ്ങനെ പാട് വന്നു? ഞാൻ ഇത് കണ്ടൊന്ന് ചിരിച്ചായിരുന്നു. പട്ടണമായാലും കൊള്ളാം, നാട്ടുപുറമായാലും കൊള്ളാം, ഭാര്യ മട്ടിപ്പിടിച്ചിരിക്കുന്നു. ഒന്നും കിട്ടോ, ഒരു കാര്യം പറട്ടെ. എന്താണ്? ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. എന്നാ ചോദിക്കണ്ട. അല്ല, എനിക്ക് എന്തെങ്കിലും തോന്നിയാലോ? പക്ഷെ അതല്ലെന്ന്. പിന്നെ ആ ഫ്ളാറ്റിലുള്ളത് നിങ്ങളുടെ ഭാര്യ തന്നെയാണോ? അയ്യോ, താലിമാലയെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതല്ല സുഹൃത്തെ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അകന്നു നിന്നാ മതിയോ? ഇടക്കെങ്കിലും ഒന്ന് ഒന്നാകണ്ടേ? എന്റെ സാറുമാരെ, എനിക്ക് അവിടെ 10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ ഈ കൃഷി ഉള്ളത് കൊണ്ട് വരാൻ പറ്റത്തില്ല. സീസൺ അനുസരിച്ചുള്ളതാ. കുരുമുളക് കഴിഞ്ഞാ വാഴ, വാഴ കഴിഞ്ഞാ ഏലം, ഏലം കഴിഞ്ഞ മാവ്, അത് കഴിഞ്ഞ മാഞ്ചിയും, അങ്ങനെ പോകും. ഇപ്പൊ എന്ത് കഴിഞ്ഞിട്ടാ വന്നത്? കണക്കെഴുതുന്ന സതീക്ഷമായിട്ട് ഒരു വഴക്ക് കഴിഞ്ഞിട്ടാ വന്നത്. എന്തിന്? കണ്ണ് തെറ്റിക്കഴിഞ്ഞാ കള്ള കണക്കെഴുതും. അപ്പൊ കണക്കെത്തിയില്ല, അവന്റെ കണ്ണു ഞാൻ കുത്തിപ്പൊട്ടി. അപ്പഴേ ഞാൻ എന്റെ റൂമിലോട്ട് പോവാ. അടിയന്തരമായിട്ട് ചെയ്തു കൊടുക്കണ ചില ഹോമങ്ങൾ ഉണ്ട്. പ്ലംബർ കൂടെ വരിക. അതെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും കുറെ നാളിന് ശേഷം കാണുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കിടക്കും, ഞാനങ്ങ് പോവാ. ശരി എന്നാ. കട്ടുറുമ്പ് എവിടെ വരുന്നു? സോറി, കൂട് മറിക്കു, കൂട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. ഇതൊക്കെ എടുത്തു വെക്കാൻ ലെച്ചു. ഇങ്ങോട്ട് വന്നേടി, എനിക്ക് ഇതൊക്കെ വരുന്നേട്ടാ. ഞാൻ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്നതാ. ഇത് ടെറസിന്റെ മണ്ടൊക്കെ എടുത്ത് വെക്കണം കേട്ടോ.
ചേട്ടാ, ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ എന്താ തോന്നണേ? ഇത്തിരി ചാണകം കിട്ടുവോ? ഒരു മാട്ടോ, നമുക്ക് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ തളിർത്ത് നിൽക്കും. ഓ, ചേട്ടന്റെ ചാണകം അങ്ങോട്ട് വന്നാണ് എന്റെ റൊമാന്റിക് മൂഡ് മൊത്തം പോയി മനുഷ്യ. പൊടി വെച്ചോട്ടെ. ചേട്ടാ, ഇവിടെ ആരും മൂക്കുപൊടി മൂക്കിൽ വെക്കാറില്ല. പിന്നെ ബാക്കിയുള്ളവരെ മൂക്കുപൊടി ചെവിയിലാണോ വെക്കുന്നത് ഇവിടെ? അതല്ല, പിന്നെ ഇവിടെയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണ്. ഞാനും 8-ാം ക്ലാസ് ആയാലും സ്റ്റാൻഡേർഡ് കുഴപ്പമില്ല. നമ്മളിപ്പോ എറണാകുളത്താണ് ജീവിക്കുന്നത്. അപ്പൊ ആ സംസ്കാരത്തോടു കൂടി നമ്മൾ ഇഴുക്കി ചേരണം. അതിനുമ്പ് നമുക്ക് വേണം ആദ്യം ചേട്ടന്റെ മുണ്ട് മാറ്റി. ഞാൻ വാങ്ങിച്ച ബെർമുഡയൊക്കെ നമുക്ക് ഇടണ്ടേ? ബെർമുഡയാ? ആ അതാണ്. വാ മാറ്റി. അല്ല, ഞാൻ ബെർമുഡ എടുത്തില്ല. എനിക്ക് മുണ്ട് മതി. മുണ്ട് മാറ്റങ്ങോട്ട്. ഞാൻ ഒന്നും കണ്ടില്ല, മാഡത്തിന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അത് തരാനായിട്ട് വന്നു. സോറി സോറി. അല്ല സാറേ, സാറേ. അല്ല അല്ല, യു കാരിയോ. അല്ലോ അല്ല, യു കാരിയോ സാറല്ല. അയ്യോ സാറേ, അല്ല അല്ല അല്ല, മുണ്ട് വരുമായിരുന്നു. എന്റെ ദൈവം, ഇതിങ്ങനെ കമന്ററി പോലെ എനിക്ക് പറഞ്ഞു തന്ന കാര്യമില്ല. കുഴപ്പമില്ല, അല്ല സാറില്ലെന്ന് പ്രശ്നമില്ല. എന്തായാലും പോവല്ലേ? പോട്ടെ. ഓക്കെ, അല്ല പോകട്ടെ. ഒരു സെക്കൻഡ്. എന്താണ്? ഇത് കയ്യിൽ ഇരിക്കട്ടെ, ഞാൻ വീട്ടിലേക്ക് മേടിച്ചാ. നിങ്ങൾ ഇരിക്കട്ടെ. എന്തിന്? ആവശ്യം വരും. പുള്ളിക്കാരൻ പാവം. പക്ഷെ പെണ്ണും പിള്ള ശരിയല്ല. ശരിയല്ലേ? വന്ന് കയറിയപ്പോ എനിക്കൊന്ന് പൊട്ടിച്ചതാ. ശരി, എനിക്കിട്ട് ഒന്ന് പൊട്ടിച്ചതാ. ഒരു പണിയോ കൊടുത്തല്ലേ? ചെറിയൊരു പണിയല്ലേ? കൈസായിട്ട് കൊടുക്ക. കൊടു കൊടുക്ക. വിളി താമരക്കണ്ണ. ഓ താമരക്കണ്ണ, ഒന്നിങ്ങോട്ട് വരാവോ താമരക്കണ്ണ. കണ്ണിട്ട കണ്ണ് വിടും, വന്നിട്ട് ഒഴിഞ്ഞിടും. കണ്ണണ്ടോ? കണ്ണണ്ണ. അയ്യോ, ലെച്ച് മേടിച്ചു തന്ന നന്നായി. ഞാൻ അവിടെ പശുവിനെ കുളിക്കുമ്പോഴും ബെർമുഡ ഇട്ടോട്ടോ. പിന്നെ അടിക്കുവോ? മദ്യപാനോ? ഓ, മദ്യപാനം ഞാൻ കുടിക്കത്തില്ല. പിന്നെ വേറെ എന്തെങ്കിലും ദുശീലം? എനിക്ക് ആകെ ഉള്ള ദുശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മൂക്കുപൊടി മാത്രമേ ഉള്ളൂ. അതല്ലേ, ഏതൊക്കെ ഒന്ന് വേണം നമുക്ക്. ഒരു മിനിറ്റ്. അയ്യ, മുട്ടത്തേ ഉള്ളു, വരത്തില്ല. ഞാൻ പറഞ്ഞില്ല അതൊരു സുഖം? പറയട്ടടോ. അണ്ണനെ കണ്ട ഒരു പാവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്താ ചേച്ചിയുടെ പോക്ക് വരവ് ശരിയല്ല. അവളും എന്നോട് പറഞ്ഞു കേട്ടോ, ബാങ്കിലൊക്കെ പോയിട്ട് വരാൻ ഒരു സ്കൂട്ടർ മേടിച്ച് കൊടുക്കണമെന്ന്. നനകിഴങ്ങി അതല്ല പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഡിജിറ്റൽ യുഗമാണല്ലോ, അപ്പൊ നമ്മൾ ഭാര്യമാർക്ക് ഫോൺ മേടിച്ചു കൊടുക്കുന്നു. ഈ ഭാര്യമാരെ ഫോൺ കൊണ്ട് ഭർത്താക്കന്മാരല്ല വിളിക്കുന്നത്, പിന്നെ കാമുകന്മാരെ വിളിക്കുന്നു. അവരുടെ ഒളിച്ചോടി പോകുന്നു. ഒറ്റയ്ക്കല്ലേ താമസം? എന്റെ ലക്ഷ്യം എനിക്ക് വിശ്വാസമാണ്. എന്റെ സുഹൃത്തെ, ഞാൻ ഇവിടെ ഒരു വാച്ചർ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ പല കാര്യങ്ങളും ഞാൻ ഇവിടെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യയെ സ്ഥിരമായിട്ട് ഒരാള് ഇവിടെ കൊണ്ട് ആക്കി കൊടുത്തിട്ട് പോകും. ചുമ്മാതെ ചുമ്മാതെ നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ചുമ്മാതെ പറയത്തില്ല. ഇനി ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ താമരക്കണ്ണ, നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മൊബൈൽ എടുത്തും ചെക്ക് ചെയ്ത് നോക്ക. ആണോ? അടിക്കാൻ സാധനം കിട്ടും. ഹലോ, ആടാ ചേട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഓർഡർ ചെയ്ത ഫോണും കേക്കും ഒക്കെ കിട്ടിയോ? അടിപൊളി. എടാ പിന്നെ ഞാൻ വിചാരിച്ചതിനെ കാട്ടില് ചേട്ട കുറച്ച് മുന്നേ എത്തി. ആ ഞാൻ നേരത്തെ വന്നതാണ്. എനിക്ക് കുഴപ്പം, വരുമ്പോ കത്തി എടുക്കാൻ മറക്കല്ലേ. ഓഹോ, കൊത്തിക്കുന്ന ചാക്കിലാക്കിട്ട് രണ്ടുപേർക്കും ഒളിച്ചോളാനുള്ള പരിപാടിയാണല്ലേ. എടാ ഇന്നത്തെ സർപ്രൈസ് കണ്ട് എന്റെ ചേട്ടൻ ഞെട്ടണോ? ജീവിതത്തിൽ ആദ്യമാണടി സ്വന്തം ഭർത്താവിനെ കാമുകനെ കാണിച്ച് സർപ്രൈസ് ആക്കുന്ന ഭാര്യയാണടി നീ. അമ്മമാര് പറഞ്ഞത് കറക്റ്റാണല്ല, ഇനി എന്തോ ചെയ്യും. താമരക്കണ്ണ, നിങ്ങൾ നൈസായിട്ട് നിങ്ങളുടെ ഭാര്യയുടെ മൊബൈൽ എടുത്തും ചെക്ക് ചെയ്ത് നോക്ക്. ലച്ചു ചേട്ടാ, എന്നാ വിളിച്ചേ? മറ്റേടതാ എന്റെ കുഞ്ഞമ്മ. നിന്റെ കുഞ്ഞമ്മ? ആ ഫോണിങ് എടുത്ത്, ആ ഫോണിങ് എടുത്ത്. ഇതെങ്ങനാ നീ തുറക്കുന്നേ? ഫിംഗർ പ്രിന്റ് എന്നുവെച്ചാല് കൈ. ആ എന്റെ ഇതാണ്. വരലാണോ? രണ്ടു വർഷത്തിന് മുമ്പ് നിന്റെ അച്ഛൻ നിന്റെ കൈ ഇങ്ങനെ പിടിച്ച് ഏൽപ്പിക്കുമ്പോ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു നമ്മൾ കണ്ടതെന്ന് അറിയാവോ? ഓർമ്മയുണ്ടോ? കുക്കർ അല്ലടി, നിന്റെ ഫിംഗറിങ് വന്നിട്ട് പോടി. അവളുടെ വേരൽ മുറിച്ചിട്ടായാലും ഞാനിത് ഓപ്പൺ ചെയ്യും. അയ്യോ അയ്യോ, എന്തടി എന്റെ കൈ പൊള്ളി മനുഷ്യ. ഏത് കൈ? അയ്യോ, ഈ വിരല്. ഈ വിരല ഈ തൊടയില വേന എടുക്കുന്ന. ഇതിന്റെ പാസ്വേർഡ് പറഞ്ഞ. അറിഞ്ഞിട്ട് എന്താ കാര്യം? സർക്കുത്തരം പൊന്നെ കരളെന്ന് വിളിച്ചോണ്ട് നടന്നാ. ഹലോ ചേച്ചി, ഞാൻ ഫ്ലാറ്റിന്റെ ഡോറിന്റെ ഫ്രണ്ടിലുണ്ട്. ആണോ? കേറി വേണ കുട്ടോ. ശരി ചേച്ചി, പിടിക്കണം. ചേച്ചി ചേട്ടാ,
സത്യം പറയടാ, ഇത് എത്ര നാളായടാ തുടങ്ങിട്ട്? ഞാൻ രണ്ട് മാസമായടാ. ഓ, വന്ന് അന്ന് മുതൽ തുടങ്ങി ബന്ധമാണിതല്ലേ? സത്യം പറയടാ, ഇപ്പൊ നീ എന്തിനാ വന്നേ? അത് ഞാൻ പറയൂലട്ടോ. അതെന്താ? അതെന്നെ ബിസിനസ് എത്തിക്സ് സമ്മതിക്കൂല. ആര് ബിസിനസ് എത്തിക്സ് സമ്മതിക്കൂല? ആദ്യത്തടി നിനക്ക്, അത് കഴിഞ്ഞുള്ള മാത്യൂസിനുള്ള അടി. ഓക്കെ ചേട്ടാ, ഓ ഇവിടെ എന്താ ഒരു ബഹളം കേട്ടത്? ഞാനെല്ലാം കണ്ടുപിടിക്കത്തില്ല എന്ന് കരുതിയല്ലേടി. എന്തോന്ന്? നിന്റെ കാമുകനെ അടിച്ച് ബോധം ഞാൻ കെടുത്തിട്ടുണ്ട്. അയ്യോ, നിങ്ങൾ എന്തോ ഇത് മനുഷ്യയാ? എന്താ? അയ്യോ, ഇത് ഡെലിവറി ബോയാണ്. സത്യം പറഞ്ഞു, ഇവനായിട്ടുള്ള ബന്ധം എന്നാ നീ തുടങ്ങിയത്? ബന്ധമോ? നിങ്ങൾക്ക് എന്ത് പ്രാന്താണോ? നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഓൺലൈനിൽ ഗിഫ്റ്റ് ഓർഡർ ചെയ്തിരുന്നു, പുതിയ ഫോൺ. ഇതൊക്കെ യൂ ദൈവമേ, അവരാണോ അടിച്ചിട്ടത് നിങ്ങൾ? ഇത് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല. ഇവൻ എന്തെങ്കിലും വന്നപ്പോ കൊണ്ടുവന്നായിരുന്നോ? ആണ്ട, ഒരു ബാഗ് കൊണ്ടുവന്നു. കണ്ട, ഇത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോ കൊണ്ടുവരുന്ന സാധനമാണ്. നോക്ക്, നിങ്ങൾക്കുള്ള കേക്ക്, നിങ്ങൾക്കുള്ള ഫോണ്. ഇനിയിപ്പോ എന്തോ ചെയ്യുവടി? അവര് സിമ്മിട്ട് വിളിച്ചാ മതി. ഇതിന്റെ കാര്യമല്ല, അവനെ എന്തോ ചെയ്യുന്നു? ഞാനാണോ അടിച്ച് ബോധം കെടുത്തത്? നിങ്ങളല്ലേ? എടാ, ഒന്ന് എണീക്കടാ എടാ മക്കളെ, എണീക്കടാ. അവന്റെ ചുണ്ടും കോണി കിടക്കണം, എനിക്ക് പേടിയാണ്. ചത്തുപോയോട്ടിട്ടല്ലോ. നിങ്ങക്ക് ഗോതമ്പ് ഉണ്ടോ? ഇപ്പൊ ഈ ഫ്ലാറ്റിലെ മുത്തു പറഞ്ഞു തോന്നുന്നു. ഒന്നുമില്ല സാർ, പോലീസാരൊക്കെ മണ്ടന്മാരെന്നാണ് നിന്റെ വിചാരം? ആണ്. എന്റെ ഭാര്യയാണ് സാർ. ആ, പോലീസ് പിടിക്കാൻ എല്ലാണോ മരണം? ഇത് എന്റെ ഭാര്യയാണ്. കാണിച്ചു താലി. അതവിടെ നിക്കട്ടെ, നീ വാ. സുബ്രഹ്മണ്യം നീ അല്ലേ? അല്ല. അല്ലേ? ആണ്. ആണോ? ആക്കാം. ആണ്. ആയിക്കോട്ടെ, വന്ന് വണ്ടി കയറ്. ശരി, ഞാൻ മോള് ഞാൻ പോയിട്ട് വരാടി. അയ്യോ സാറേ, ഇത് സുബ്രഹ്മണ്യം ചേട്ടനല്ലേ? എന്റെ ഭർത്താവ് കണ്ണൻ ചേട്ടനാ ഇത്. അല്ല, 114 താമസിക്കുന്ന സുബ്രഹ്മണ്യം സാറേ. ഇപ്പുറത്തല്ലേ? അപ്പുറത്താണ് സാറേ. അപ്പുറത്തായിരുന്നു. സോറി, മാറിപ്പോയി. റൂം മാറിപ്പോയി കേട്ടാ. വാടാ. ദൈവമേ, എന്ത് ചെയ്യുവടി? അവനെ നമുക്ക് 11-ാമത്തെ നിലയിൽ നിന്ന് താഴോട്ടിട്ടാലോ? എന്നെ കൂടി വിട്, ഒന്നിന്റെ കൂട്ടത്ത്. സാറേ, സുബ്രഹ്മണ്യ ചേട്ടനെ എവിടെ കൊണ്ടുപോകുന്നു? സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എന്തിനു സാറേ? എടോ, ഇയാള് ഫ്ളാറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് കള്ള ആചാരായ മാറ്റണാണ് ഇയാളെ പരിപാടി. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതെങ്ങനെ അറിയും? ചന്ദനമൊക്കെ വാരിയിട്ട് കത്തിച്ചല്ലേ ഇയാളെ പരിപാടി. അതായിരുന്നല്ലേ പഴയ ശർക്കരയൊക്കെ എപ്പോഴും റൂമിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ പുള്ളി എന്തിനാ കൊണ്ടുവന്നത് സാറേ? അയ്യോ, ഈ പുള്ളി അറിഞ്ഞൂടെ? ഇല്ല, ഈ ചാരായം മാറ്റാനുള്ള ഈ വെള്ളമൊക്കെ മേളിച്ചു കൊടുക്കുന്ന ഈ പുള്ളിയാണ്. മാത്രമല്ല, ഈ വാറ്റിയ ചാരായ ഈ പൈപ്പ് വഴി താഴെ ഇറക്കി സെയിൽ ചെയ്യണതും പുള്ളിയാണ്. ആണോ? പതിയോ സാറേ, എന്തിനാ അടിച്ചത്? ഞാനല്ലേ അയാൾ അടിക്കാനുള്ള. ആണോ? പിന്നെ അല്ലേ? ആണോ? ആണ്. ഇനി മേലാലും ആവർത്തിക്കരുത്. ഓക്കെ, കേറോ. ഭാഗ്യം എന്തായാലും പിടിച്ചില്ല. ഉടനല്ലോ ആരാണത്? ഇതോ പോറ്റി. അല്ല, ബാപ്പമില്ല. ആ പോറ്റിയുടെ വായ വാറ്റുകാരെയും കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന ഇവിടെ ആങ്ങള എന്റെ അളിയൻ. നിനക്ക് അറിയാറുന്നല്ലേ ഇവിടെ വാറ്റുണ്ടായിരുന്നു? പിന്നെ ഭയങ്കര മണമായിരുന്നു സാർ, എനിക്കറിയായിരുന്നു. എന്നെ തല്ലിക്കൊള്ളേ എന്റെ പൊന്നേച്ചി. ഇന്ന് മുതൽ ഞാൻ എന്നെ കൊറേ രൂപയുടെ നിർത്തി. സുബ്രഹ്മണ്യം പോറ്റി, എന്റെ സാധനം സൂപ്പർ തന്നെട്ടാ. കേറ കേറ. ചിരിക്കില്ലോ? താ സ്റ്റേഷനിലോട്ട് വാ, ഞാൻ തേറിൽ നിർത്തി തരാം. അങ്ങോട്ട് മാറി നില്ല, ഇത് കണ്ട പിടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവും. കേറ കേറ. പിന്നെ ഒരാൾ ചെവിക്കല്ലുകളൊക്കെ അടിച്ചാൽ വേദനിക്കത്തില്ലേടി? സോറി കേട്ടാ. എന്നാലും നീ എന്നോട് പറഞ്ഞു തന്നില്ലല്ലോ. എന്തോന്ന്? നിന്റെ ഫോണിന്റെ പാസ്വേഡ് അറിഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴും എന്നെ സംശയമല്ലേടി നിനക്ക്? അതല്ല, എന്റെ ഫോണിന്റെ പാസ്വേഡ് അറിഞ്ഞിട്ട് എന്താ കാര്യം? അതാണോ പാസ്വേഡ്? എന്തായാലും നീ എനിക്ക് തന്ന സർപ്രൈസ് പൊളിഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തു കേട്ടാ? റിട്ടേൺ ടിക്കറ്റ് 2 എടുത്തിട്ടുണ്ട്. നിന്നെ ലീവ് എടുത്ത് നമ്മൾ താമരക്കുളത്തിന് പോകുന്നു, 2 അടിച്ചു പൊളിക്കുന്നു, തിരിച്ചു പോരുന്നു. അയ്യോ, ലോങ് ലീവ് എടുക്കാൻ പറ്റൂല, എനിക്ക് ട്രാൻസ്ഫർ ആയി. അത് നടക്കത്തില്ല, അത് നടക്കത്തില്ല, നടക്കത്തില്ല. നമ്മളിങ്ങനെ 2 നിന്നാ മതിയോ? കൊളോ താമരക്കുളവും എറണാകുളത്തും. അതുകൊണ്ടാ പറഞ്ഞ, നമുക്ക് പോവാം അങ്ങോട്ട്. അതല്ല, പിന്നെ എനിക്ക് ലോങ് ലീവ് കിട്ടില്ല, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി താമരക്കുളത്ത്. അത് വേണ്ട, അത് വേണ്ട. എവിടാ? താമരക്കുളത്ത്. നമ്മുടെ താമരക്കുളത്തോ? അപ്പൊ എന്തായാലും കലങ്ങി തെളിഞ്ഞ് സ്ഥിതിക്ക് ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ. നമുക്ക് ഇങ്ങനെ നടന്നാ മതിയോ? നമുക്കും ഒരു ഡെലിവറി ബോയോ ഗേളോ ഒക്കെ വേണ്ടേ? പിന്നെ വേണ്ടേ?
ഇപ്പോഴെങ്കിലും വന്നല്ലോ.